നമസ്കാരം. അന്നമനടയിൽ മൊബൈൽ ആപ്പിലൂടെ പഞ്ചായത്തിന്റെ സേവനങ്ങൾക്ക് പരിഹാരമെത്തുന്നു. മലാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ഒരു മണിക്കൂറിൽ കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ്. കോവിഡ് പ്രതിരോധത്തിന് ഊന്നൽ, പുതിയ നികുതി നിർദ്ദേശമില്ല. കാർഷിക മേഖലയ്ക്കും പ്രത്യേക പരിഗണന. കോവിഡ് ബാധയെ തുടർന്നുള്ള മരണങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള മരണമാണെന്ന് കൃത്യമായ മാനദണ്ഡം ഡോക്ടർമാർ നിശ്ചയിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൊടകര കുഴൽപ്പണക്കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ 10 ദിവസത്തിനകം മറുപടി നൽകാൻ ഇ ഡിക്ക് ഹൈക്കോടതി നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയ്ക്കും കോവിഡ് പ്രതിരോധത്തിനും ഊന്നൽ നൽകിയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഇല്ലാതെയും രണ്ടാം പിണറായി സർക്കാരിന്റെ ബജറ്റ്. കോവിഡ് മഹാമാരിയെ തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നാണ് ധനമന്ത്രി ബജറ്റിൽ ഉടനീളം വ്യക്തമാക്കിയത്. മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് വികസനത്തിന്റെ പ്രധാന ഉപാധിയായി മാറിയിരിക്കുകയാണെന്ന് ധനമന്ത്രി പറഞ്ഞു. രണ്ടാം തരംഗത്തിന്റെ ആഘാതം കുറയ്ക്കുകയും മൂന്നാം തരംഗം പൂർണ്ണമായും ഒഴിവാക്കിയും മാത്രമേ സമ്പദ്ഘടന വീണ്ടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. എല്ലാത്തിനും ഉപരി ആരോഗ്യം. ഒന്നാമത് ആരോഗ്യം എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ആരോഗ്യ രക്ഷയ്ക്കുള്ള തന്ത്രം തന്നെയാണ് ബജറ്റിൽ വികസന തന്ത്രമായി മാറിയിരിക്കുന്നത്. ആരോഗ്യവും ഭക്ഷണവും ഉറപ്പാക്കുക, തൊഴിലും വരുമാനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന നയമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിനായി 20,000 കോടിയുടെ പാക്കേജാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഉയർന്നുവരുന്ന ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാനാണ് 20,000 കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപനമെന്ന് മന്ത്രി വിശദീകരിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴും ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത്. പ്രതിസന്ധി ഘട്ടത്തിൽ കടമെടുത്താലും നാടിനെ രക്ഷിക്കുമെന്ന നയം തുടരും. പ്രതിസന്ധിക്ക് ശേഷം ചെലവ് ചുരുക്കുന്നതിനും വരുമാനം കൂട്ടുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകിയതൊഴിച്ച് കാര്യമായ പ്രഖ്യാപനങ്ങളോ നീക്കിയിരുപ്പുകളോ ബജറ്റിലില്ല. ഒരു മണിക്കൂറിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. കോവിഡ് ബാധയെ തുടർന്നുള്ള മരണങ്ങൾ ഏതു കാറ്റഗറിയിലുള്ള മരണമാണെന്ന് കൃത്യമായ മാനദണ്ഡം ഡോക്ടർമാർ നിശ്ചയിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇത്. പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളാൽ മരണം സംഭവിക്കുന്നവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് സഹായകമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സംസ്ഥാന തലത്തിൽ സ്ഥിരീകരിക്കുന്ന കോവിഡ് മരണങ്ങൾ ജില്ലാതലത്തിലാക്കുന്നത് പരിഗണിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു. ആവശ്യം മുന്നോട്ട് വെച്ചത് ഏത് ഡോക്ടറാണ് 24 മണിക്കൂർ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ചികിത്സിച്ചാൽ, 24 മണിക്കൂറോ അതിൽ കൂടുതലോ ചികിത്സിച്ചാൽ ആ രോഗിയുടെ മരണകാരണം നിശ്ചയിക്കാനുള്ള അവകാശം അധികാരം ആ ഡോക്ടർക്ക് മാത്രമാണ്. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് ഒരു മാനേജിംഗ് കമ്മിറ്റി ഇരുന്ന് ഈ പേഷ്യന്റിനെ ഒരിക്കൽ കാണുക പോലും ചെയ്യാത്ത കുറെ ആളുകൾ ചേർന്നാണ് ഇതിന്റെ മരണകാരണം നിശ്ചയിച്ചിരുന്നത്. അത് ICMR-ന്റെയും ലോകാരോഗ്യ സംഘടനയുടെയും മുഴുവൻ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ മരണനിരക്ക് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കും കോവിഡ് മരണം നിശ്ചയിക്കുന്നത്, ഞങ്ങൾ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. 2 ദിവസമായി ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. 2-ാമത്തെ കാര്യം, സംസ്ഥാന തലത്തിൽ നിന്ന് ജില്ലാതലത്തിലേക്ക് ഈ കമ്മിറ്റിയുടെ ഇത് ജില്ലാതലത്തിൽ ഇത് തീരുമാനമെടുക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ്. അത് പൂർണ്ണമായും ഞങ്ങൾക്ക് സമ്മതമല്ലെങ്കിലും ഈ എറണാകുളത്ത് മരിക്കുന്ന അല്ലെങ്കിൽ കാസർഗോഡ് മരിക്കുന്ന ഒരാളുടെ മരണകാരണം തിരുവനന്തപുരത്തിരുന്ന് നിശ്ചയിക്കുന്നതിനേക്കാൾ നല്ലതാണ് അതിന്റെ ജില്ലാ ആസ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം സൂചിപ്പിച്ച രോഗിയെ 24 മണിക്കൂറോ അതിൽ കൂടുതലോ ചികിത്സിച്ച ഡോക്ടർ തന്നെയാണ്. ആ ഡോക്ടർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മരണകാരണം നിശ്ചയിക്കേണ്ടത്.
കൊടകര കുഴൽപ്പണ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ 10 ദിവസത്തിനകം മറുപടി നൽകാൻ ഇഡിക്ക് ഹൈക്കോടതി നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ കൊണ്ടുവന്ന കള്ളപ്പണമാണ് പിടികൂടിയതെന്ന ആരോപണമുയർന്നിട്ടും ഇഡി ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലോക്താന്ത്രിക് യുവജനതാദൾ ദേശീയ പ്രസിഡന്റ് സലീം മടവൂരാണ് ഹർജി നൽകിയത്. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയൽ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി ഡയറക്ടർക്കും ഡെപ്യൂട്ടി ഡയറക്ടർക്കും നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം കൊടകര കള്ളപ്പണ കേസിൽ കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി അറസ്റ്റിലായിരുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ കവർച്ച സംഘത്തിന് വാഹനത്തിൽ പണം ഉണ്ടെന്ന വിവരം ചോർത്തി നൽകിയ റഷീദിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യാനൊരുങ്ങി അന്വേഷണ സംഘം. അറസ്റ്റിലായ ശേഷം കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ റഷീദ് ഉൾപ്പെടെ 3 പ്രതികളെ ചോദ്യം ചെയ്യാനായിട്ടില്ല. റഷീദ്, ബഷീർ, സലാം എന്നിവരെയാണ് ചോദ്യം ചെയ്യാനുള്ളത്. കോവിഡാനന്തര ചികിത്സ കഴിഞ്ഞെത്തുമ്പോഴേക്കും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കാലാവധി തീരും. അതിനാൽ കോടതിയുടെ പ്രത്യേക അനുമതി തേടി ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് റഷീദിനെ ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാകൂ. അതേസമയം കവർച്ച ചെയ്യപ്പെട്ട കൂടുതൽ പണം കണ്ടെത്തുന്നതിന് വേണ്ട പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പോലീസ് തയ്യാറാക്കിയ പട്ടികയിലുള്ളവരോട് തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലയിൽ ഒരാൾക്ക് കൂടി ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചു. കേച്ചേരി സ്വദേശിയായ 43-കാരനെയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് ബാധിച്ച് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇയാൾക്ക് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ ജില്ലയിൽ 8 പേരാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.